നമസ്കാരം. മലയാളികൾ പതിറ്റാണ്ടുകൾ സമരം ചെയ്ത് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കാൻ പോകുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി. 2023 ആദ്യഘട്ടം പൂർത്തിയാകാതിരിക്കെ കേരളത്തിലെ ലത്തീൻ അതിരൂപത ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരാഭാസം നടത്തുകയാണ് തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ പറഞ്ഞുപറ്റിച്ച് ഈ പുരോഹിതവർഗം നേടാൻ ലക്ഷ്യമിടുന്നത് എന്താണ്? തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുല്ലൂർ ഡിവിഷനിലാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പദ്ധതി പ്രദേശം. ഭൂമി നഷ്ടപ്പെട്ടതും തൊഴിൽ നഷ്ടപ്പെട്ടതും കിടപ്പാടം നഷ്ടപ്പെട്ടതും മുല്ലൂർ ഡിവിഷനിലെ ആളുകൾക്കാണ്. പക്ഷേ ഇന്ന് ഈ സമരം ചെയ്യുന്ന ഒരാൾ പോലും ആ പദ്ധതി പ്രദേശത്ത് താമസിക്കുന്നവരല്ല, പുറത്തു നിന്നെത്തി പ്രദേശവാസികൾക്ക് പോലും ശല്യമുണ്ടാക്കിക്കൊണ്ടാണ് ഇന്ന് പദ്ധതി പ്രദേശത്ത് ഈ സമരാഭാസങ്ങളൊക്കെയും നടക്കുന്നത്. ഭൂമി നഷ്ടപ്പെട്ടവർക്കെല്ലാം നഷ്ടപരിഹാരം നൽകിക്കഴിഞ്ഞു കമ്പനി. പദ്ധതി പ്രദേശത്തെ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഈ തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ അവിടെ ഒരു തൊഴിൽ എന്ന സ്വപ്നം കണ്ട് ജീവിക്കുകയാണ്. പദ്ധതി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിനിടയിൽ ഈ സമരം നടത്തുന്ന ലത്തീൻ അതിരൂപത ഈ പറയുന്ന ആയിരക്കണക്കിന് ജനങ്ങളുടെ സ്വപ്നങ്ങളുടെ കടയ്ക്കൽ കത്തിവയ്ക്കുകയാണ്. തീരശോഷണം കാരണം മറ്റിടങ്ങളിലെ ജനങ്ങൾക്ക് ഒരുപക്ഷെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം കടലാക്രമണങ്ങളിലും മറ്റും. അത്തരക്കാർക്ക് നഷ്ടപരിഹാരവും വീടും അവരുടെ പുനരധിവാസവും ഉറപ്പുവരുത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അത് കിട്ടുന്നില്ല എങ്കിൽ സമരം ചെയ്യേണ്ടത് സെക്രട്ടേറിയറ്റിലോ അങ്ങ് കളക്ടറേറ്റിലോ ആണ്, അല്ലാതെ രാജ്യം മുഴുവൻ യാഥാർത്ഥ്യമാകാൻ കാത്തിരിക്കുന്ന ഒരു സ്വപ്ന പദ്ധതിയുടെ നിർമ്മാണം തടസ്സപ്പെടുത്തിക്കൊണ്ട് ആ പദ്ധതി നടക്കുന്ന പ്രദേശത്തല്ല. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വീട് തരേണ്ടത് അദാനിയാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ ലത്തീൻ അതിരൂപതയിലെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയ പുരോഹിതവർഗമാണ്. അപ്പവും വീഞ്ഞും ദൈവത്തിൻ്റെ പേരിൽ ഓസിന് മോന്തുന്നവർ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിൽ. നാളെ ഈ രാജ്യത്തിൻ്റെ കവാടമാകേണ്ട അതീവ സുരക്ഷാ മേഖലയിലേക്ക് പൂട്ടുപൊളിച്ച് അകത്ത് കടന്ന് പോക്കൃത്തരം കാണിക്കാൻ ആഹ്വാനം ചെയ്യുന്നത് ഈ ലോഹയിട്ട ക്രിമിനലുകളാണ്. കൂടംകുളം പദ്ധതിക്ക് തടയിടാൻ നോക്കിയ അതേ കാട്ടാളന്മാരാണ് ഇന്ന് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഇളക്കിവിട്ടുകൊണ്ട് വിഴിഞ്ഞം പദ്ധതിക്കും തടയിടാൻ ശ്രമിക്കുന്നത്. പക്ഷേ കൂടംകുളം വൈദ്യുത നിലയത്തിൽ നിന്നുള്ള വൈദ്യുതിയാണ് ഇന്ന് കേരളത്തിലെ 5 ജില്ലകളെ പ്രകാശിപ്പിക്കുന്നത്, 5 ജില്ലകൾക്ക് ജീവൻ നൽകുന്നത് എന്ന് ഈ നാടും നാട്ടിലെ ജനങ്ങളും തിരിച്ചറിയുന്നുണ്ട്. വിഴിഞ്ഞം പദ്ധതിയുടെ പ്രാധാന്യവും ഇന്നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഒരു വിഭാഗത്തെ മാത്രം നിങ്ങളുടെ വരുതിയിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞത്. പദ്ധതി കൊണ്ട് ഉണ്ടാകുന്ന ആഘാതങ്ങൾ സമൂഹത്തിലെ എല്ലാവർക്കുമുണ്ട് എന്നറിയണം. അല്ലാതെ ലത്തീൻ അതിരൂപതയ്ക്കു മാത്രമല്ല, വിദേശ ചാരപ്പണം വാങ്ങി പിന്നോക്ക ജനവിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് രാജ്യത്തിൻ്റെ ഭാവിയെ നശിപ്പിക്കാനുള്ള അവസാന ശ്രമത്തിന് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മാധ്യമങ്ങളും കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഏറെ സങ്കടകരം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.